എന്നാൽ എന്നെ ഇതിൽ ഞെട്ടിച്ചത് ചിത്രചേച്ചിക്ക് പിന്തുണ നൽകിയിരിക്കുന്ന ചില ആൾക്കാരുടെ പ്രസ്താവനകളാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് ഗായകൻ ശ്രീ ജി വേണുഗോപാലിൻ്റെ ഒരു പോസ്റ്റാണ്. അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ ചിത്രചേച്ചിയെ ന്യായീകരിക്കുന്നുണ്ട് എങ്കിലും അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നത് ഈ ഒരു തവണത്തേക്ക് നമുക്ക് ചിത്രചേച്ചിയോട് ക്ഷമിക്കാം എന്നാണ്. എന്തിന്റെ പേരിലാണ് ഇവിടെ ക്ഷമിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ചിത്രചേച്ചിയുടെ പ്രാണപ്രതിഷ്ഠ ദിനത്തോടനുബന്ധിച്ച് ചെയ്യേണ്ടുന്ന ചടങ്ങുകളെ കുറിച്ചുള്ള വിവരണങ്ങളുള്ള ഒരു വീഡിയോയും അതിനെ തുടർന്ന് പുറത്തു വന്ന ജിഹാദികളുടെ ചിത്രചേച്ചി അപമാനിക്കലുമൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തോടുകൂടി ഗായകൻ വേണുഗോപാൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ചിത്രചേച്ചിയെ ആരും ഒറ്റപ്പെടുത്തരുത് എന്നാണ് അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ്. ചിത്രചേച്ചി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തവണത്തേക്ക് ക്ഷമിച്ചുകൂടെ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ക്ഷമിച്ചുകൂടെ എന്നതാണ് അതിലെ കണ്ടന്റ്. സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ടാണ് വേണുഗോപാൽ, ഗായകൻ വേണുഗോപാൽ ഇത്തരത്തിൽ ചിത്രചേച്ചിയോട് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുന്നത് എന്ന് മനസ്സിൽ തോന്നി എങ്കിലും ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് കരുതി അതൊക്കെ മാറ്റിവെക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ വേണുഗോപാലിന്റെ ഈ ഒരു റിക്വസ്റ്റിൽ പ്രതികരണവുമായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ സഹിതമാണ് അദ്ദേഹം ഇതിന് മറുപടി നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ട് രാമക്ഷേത്രം എന്നതിനെക്കുറിച്ചും ചിത്രചേച്ചി എന്തുകൊണ്ട് അഭിപ്രായം പറയണം എന്നതിനെക്കുറിച്ചും ചിത്രചേച്ചിയുടെ അഭിപ്രായത്തെ ഒരാൾക്കും ഇകഴ്ത്തിക്കാണിക്കാൻ ഒരു അവകാശവുമില്ല എന്നതിനെക്കുറിച്ചും വളരെ വിശദമായൊരു എക്സ്പ്ലനേഷൻ തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഇവിടെ ചിത്രചേച്ചി ചെയ്ത തെറ്റെന്താണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ഭരണഘടന ഏതൊരു പൗരനും അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യമുണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, ആചാര സ്വാതന്ത്ര്യമുണ്ട്. അതിനനുസരിച്ച് ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയും അത് മറ്റുള്ള ആൾക്കാരോട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന ഒരു ആഹ്വാനമായി നടത്തുകയും മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ പറഞ്ഞിരിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിച്ചത് ഇന്നാട്ടിലെ സുപ്രീം കോടതിയാണ്. ആ വിഷയത്തിൽ ഭൂമി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള അന്തിമ തീർപ്പ് കൽപ്പിച്ചത് സുപ്രീം കോടതിയാണ്. തർക്കഭൂമിയായിരുന്ന 2.77 ഏക്കർ സ്ഥലം ഹിന്ദുക്കൾക്ക് ഒരു ക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. അതെല്ലാം പാലിക്കപ്പെട്ടത് നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ വഴിയാണ് ഈ വിഷയത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കപ്പെടുകയും ചെയ്തതാണ്. അങ്ങനെ നിയമപ്രകാരം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായിരിക്കുന്ന ഒരു ട്രസ്റ്റാണ് അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു സ്ഥലത്തിന്റെ കാര്യത്തിൽ തീർപ്പുണ്ടാവുകയും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതി അനുവാദം നൽകുകയും അതിന് പ്രകാരം സുപ്രീം കോടതി നിർദ്ദേശത്താൽ ഉണ്ടായിരിക്കുന്ന ഒരു ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ അവിടെയുള്ള ക്ഷേത്ര നിർമ്മാണം നടക്കുകയും ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായി ഗർഭഗൃഹം പൂർത്തിയായിരിക്കുന്നു, അവിടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് അരങ്ങൊരുങ്ങുകയാണ്. അങ്ങനെ നിയമപ്രകാരം സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ചിത്രചേച്ചിക്ക് മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യമോ മതസ്വാതന്ത്ര്യമോ ഇല്ല എന്ന മട്ടിലുള്ള പ്രചരണം തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ചിത്രചേച്ചിയെ അനാവശ്യമായി അവഹേളിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നാട്ടിലെ നിയമ സംവിധാനത്തിനോട് യാതൊരു വിധത്തിലുള്ള ആഭിമുഖ്യവുമില്ല. നമ്മുടെ നാട്ടിലെ നീതിബോധം എന്താണ് എന്നതിനെപ്പറ്റി ഇവർക്ക് യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. സുപ്രീം കോടതിയുടെ തീരുമാനങ്ങളോട് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ബഹുമാനവുമില്ല. എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യമെന്നോ എന്താണ് മതസ്വാതന്ത്ര്യമെന്നോ ഇക്കൂട്ടർക്കറിയില്ല. മതസൗഹാർദ്ദത്തെക്കുറിച്ചോ സഹിഷ്ണുതയെക്കുറിച്ചോ ഇക്കൂട്ടർക്ക് തീരെയും അറിയില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായി, നിയമവിരുദ്ധമായി, സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമായി ചിത്രചേച്ചിക്കെതിരെ വിമർശനത്തിന്റെ വാളെടുത്തിരിക്കുകയാണ് ചില ആൾക്കാർ. ഇക്കൂട്ടരെ പരിഗണിക്കേണ്ടെന്ന യാതൊരു വിധത്തിലുള്ള ആവശ്യവും ചിത്രചേച്ചിക്കില്ല. എന്നാൽ എന്നെ ഇതിൽ ഞെട്ടിച്ചത് ചിത്രചേച്ചിക്ക് പിന്തുണ നൽകിയിരിക്കുന്ന ചില ആൾക്കാരുടെ പ്രസ്താവനകളാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് ഗായകൻ ശ്രീ ജി വേണുഗോപാലിന്റെ ഒരു പോസ്റ്റാണ്. അദ്ദേഹം തന്റെ പോസ്റ്റിൽ ചിത്രചേച്ചിയെ ന്യായീകരിക്കുന്നുണ്ട് എങ്കിലും അതിന്റെ ഒരു ഭാഗത്ത് പറയുന്നത് ഈ ഒരു തവണത്തേക്ക് നമുക്ക് ചിത്രചേച്ചിയോട് ക്ഷമിക്കാം എന്നാണ്. എന്തിന്റെ പേരിലാണ് ഇവിടെ ക്ഷമിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി അന്തിമ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ നിയമപ്രകാരം നടക്കുന്ന ഒരു ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ, മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യത്തിനെപ്പറ്റി ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ക്ഷമിക്കേണ്ടെന്ന രീതിയിലുള്ള ഒരു തെറ്റായി മാറുന്നത്? ഒരു തവണത്തേക്ക് ക്ഷമിക്കാം എന്ന് പറഞ്ഞാൽ അതേ കാര്യം തന്നെ ചിത്രചേച്ചി വീണ്ടും ആവർത്തിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താം എന്നാണോ അതിനർത്ഥം? ഇത് ശ്രീ ജി വേണുഗോപാലിന്റെ ഭാഗത്തു നിന്ന് തീരെ അപക്വമായി വന്ന ഒരു പ്രസ്താവനയാണ്. ഇതിൽ ചിത്രചേച്ചി ചെയ്തിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക എന്ന ഒരു കാര്യം അവിടെ ഉദിക്കുന്നതേയില്ല. ഒരു തവണയെന്നല്ല, എത്ര തവണ ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞാലും അത് നിയമവിധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മറ്റൊരാളിന്റെ സെന്റിമെന്റ്സിനെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യവുമല്ല. സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയവുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് നട്ടലുണ്ട് എങ്കിൽ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും മുന്നോട്ട് പിടിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും മതസ്വാതന്ത്ര്യത്തെയും നിങ്ങൾ അംഗീകരിക്കുകൂടി വേണം. ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു പൗരന്റെ മൌലികമായിട്ടുള്ള അവകാശമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അർഹതപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ മൌലികാവകാശങ്ങളിൽ ഏതെങ്കിലും
മറ്റുള്ള ആൾക്കാരുടെ ഔദാര്യത്തിന് വിധേയമായിട്ട് മാത്രമേ നിങ്ങൾ അതിനെ ഉപയോഗിക്കാവൂ എന്ന രീതിയിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ പോയി പണി നോക്കണം എന്ന് തന്നെ പറയണം. കാരണം നമുക്ക് ഈ അവകാശങ്ങളെല്ലാം നൽകുന്നത് നമ്മുടെ നാട്ടിലെ ഭരണഘടനയാണ്, നമ്മുടെ നിയമവ്യവസ്ഥയാണ്. അതുകൊണ്ട് ആ നിയമവ്യവസ്ഥയെ, ആ ഭരണഘടനയെ മുറുക്കിപ്പിടിച്ച് മുന്നോട്ട് നടന്നു നീങ്ങുക. ജയ് ഹിന്ദ്.